നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആവിക്കൽ മാലിന്യ പ്ലാന്റിനെതിരായ സമരത്തിൽ തീവ്രവാദികൾക്ക് പങ്കുണ്ടെന്ന് CPM ജില്ലാ സെക്രട്ടറി പി മോഹനൻ. കോഴിക്കോട് കോർപ്പറേഷനിലെ കെട്ടിട നമ്പർ അഴിമതിക്ക് പിന്നിൽ ഡെപ്യൂട്ടി മേയർക്കും CPM ജില്ലാ നേതൃത്വത്തിനും പങ്കെന്ന് PK കൃഷ്ണദാസ്. BJPയുടെ സമര പരമ്പരയ്ക്ക് തുടക്കം. കർഷകരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ തുടരുകയാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കർഷക ക്ഷേമനിധി അംഗത്വ രജിസ്ട്രേഷൻ ആരംഭിച്ചു. കാണികൾക്ക് ഹൃദ്യമായ അനുഭവം പകർന്ന ഗൗരി നന്ദിനിയുടെ നൃത്ത കച്ചേരി. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. ആവിക്കൽ STPക്കെതിരായ സമരത്തിൽ തീവ്രവാദികൾക്ക് പങ്കുണ്ടെന്ന് CPM ജില്ലാ സെക്രട്ടറി മോഹനൻ. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത 3 പേർക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്നും അർബൻ മാവോയിസ്റ്റുകൾ കോഴിക്കോട്ട് പ്രവർത്തിക്കുന്നുവെന്നതിന്റെ സ്ഥിരീകരണമാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. UAPA കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടവർ കൂട്ടത്തിലുണ്ടെന്നും ഇത്തരം രാജ്യദ്രോഹികളുടെ പിന്തുണയോടെയാണ് മാലിന്യ പ്ലാന്റിനെതിരായ സമരം നടത്തുന്നതെന്നും CPM ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. മാവോയിസ്റ്റുകൾ നടത്തുന്ന സമരത്തെയാണോ ഉത്തരവാദപ്പെട്ടവർ പിന്തുണയ്ക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു. CPI മാവോയിസ്റ്റ് ഇസ്ലാമിക് ലൈനിലേക്ക് മാറുകയാണെന്ന് മാവോയിസ്റ്റ് നേതാവ് ഗണപതി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പിടികൂടിയവരിൽ നിന്നും വികസന പ്രവർത്തനങ്ങൾക്കെതിരായ ലഘുലേഖ പിടിച്ചെടുത്തിരുന്നു. ഈ സമരത്തിൽ ഇനി എന്താണ് നിലപാടെന്ന് UDF വ്യക്തമാക്കണം. മുസ്ലിം തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്ന സംഘടനകളുമായാണ് മാവോയിസ്റ്റുകൾക്ക് ബന്ധമുള്ളത്. ഇന്ത്യയിൽ ഇസ്ലാമിക വിപ്ലവത്തിലാണ് പ്രതീക്ഷയെന്ന് ഗണപതി BBCക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. അവർക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചതായിട്ടാണ് വാർത്ത വന്നിരിക്കുന്നത്. മാത്രമല്ല, അങ്ങനെ കസ്റ്റഡിയിലെടുത്ത 3 പേരിൽ 2 പേർ നേരത്തെ നിരവധി ഈ മാവോയിസ്റ്റ് ഇതുപോലുള്ളതെല്ലാമായി ബന്ധപ്പെട്ട് കേസുകളിൽ പ്രതികളായിട്ടുള്ളവരും UAPA കേസിലടക്കം പ്രതിചേർക്കപ്പെട്ടിട്ടുള്ളവരും ഇതിനകത്ത് ഉണ്ടെന്നാണ് ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ കോഴിക്കോട് നഗരത്തിൽ കുറച്ച് മുമ്പ് ഈ അർബൻ മാവോയിസ്റ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ സാന്നിധ്യമൊക്കെ അന്ന് പിന്നെ സംശയിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ അത് സ്ഥിരീകരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷനിൽ നടക്കുന്ന അഴിമതിക്ക് പിന്നിൽ ഡെപ്യൂട്ടി മേയർക്കും CPM ജില്ലാ നേതൃത്വത്തിനും പങ്കുണ്ടെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. BJP കൌൺസിലർമാരുടെ സപ്തദിന സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമാന്തര മാഫിയ ഭരണത്തിൽ നിന്നും കോഴിക്കോട് കോർപ്പറേഷനെ രക്ഷിക്കുക, അനധികൃത കെട്ടിട നമ്പർ നൽകിയ കോർപ്പറേഷൻ നടപടികൾ, വിജിലൻസ് അന്വേഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി BJPയുടെ സമര പരമ്പരയ്ക്ക് തുടക്കമായി. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലൊരുക്കിയ സമരപ്പന്തലിൽ BJPയുടെ കൗൺസിലർമാർ നയിക്കുന്ന സപ്തദിന സത്യാഗ്രഹ സമരം BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷനിൽ നടക്കുന്ന അഴിമതിക്ക് പിന്നിൽ ഡെപ്യൂട്ടി മേയർക്കും CPM ജില്ലാ നേതൃത്വത്തിനും പങ്കുണ്ടെന്ന് PK കൃഷ്ണദാസ് പറഞ്ഞു. ജില്ലാ സെക്രട്ടറിയും ജില്ലാ നേതാക്കന്മാരും നിയന്ത്രിക്കുന്ന ഡെപ്യൂട്ടി മേയറും അതേപോലെ മാഫിയ സംഘവും സംയുക്തമായിട്ടാണ് പ്രിയമുള്ളവര് ഈ പകൽക്കൊള്ള ഈ കോഴിക്കോട് നഗരത്തിൽ നടത്തിയിട്ടുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടിക്കും മാർക്സിസ്റ്റ് പാർട്ടി ജില്ലാ നേതൃത്വത്തിന് മുഖ്യമായ പങ്ക് ഈ അഴിമതിയിലുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് ആധികാരികമായി ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാണ്. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമ്യ മുരളി അധ്യക്ഷയായിരുന്നു.
കൗൺസിലർ രമ്യ ഹരിദാസിന്റെ നേതൃത്വത്തിലായിരുന്നു ഉപവാസ സമരം. മറ്റ് കൗൺസിലർമാരും മഹിളാ മോർച്ച നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. നഗരത്തിന് നൃത്തമഴയായി വേദിയെ ധന്യമാക്കി ഒരു യുവ നർത്തകിയുടെ നൃത്ത കച്ചേരി കാണികളിൽ നവ്യാനുഭവമായി. കോഴിക്കോട് സിൽവർ ഹിൽസ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി ഗൗരി നന്ദന അവതരിപ്പിച്ച നൃത്ത കച്ചേരിയാണ് കാണികളിൽ നവ്യാനുഭവമായി മാറിയത്. ഗംഭീര നാട്ടുരാഗത്തിലാണ് ഗൗരി നന്ദന ഭരതനാട്യം നൃത്ത കച്ചേരിയായ നാട്യധാരയ്ക്ക് തുറക്കമിട്ടത്. എസ് കെ പൊറ്റക്കാട് ഹാളിൽ തിങ്ങി നിറഞ്ഞ പ്രേക്ഷകർക്ക് മുൻപിലായിരുന്നു ഗൗരി നന്ദനയുടെ പ്രകടനം. പുഷ്പാഞ്ജലിയിൽ തുടങ്ങിയ നൃത്തം ജാനകി രാഗത്തിലെ തില്ലാനയിലാണ് സമാപിച്ചത്. ഓം സ്കൂൾ ഓഫ് ഡാൻസ് കാലിക്കറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഗൗരി നന്ദന നൃത്ത കച്ചേരി ഓൾ ഇന്ത്യ ഡാൻസ് അസോസിയേഷൻ ഡയറക്ടർ ഡോക്ടർ ജി രതീഷ് ബാബുവും കലാമണ്ഡലം ഡോക്ടർ ധനുഷ സന്യാലും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം സത്യവ്രതൻ, ഡോക്ടർ വി പി മധുസൂദനൻ ഭരതാഞ്ജലി, സ്കൂൾ ഓഫ് ഡയറക്ടർ അച്ചമ്മ ആന്റണി, കെ സി രൂപേഷ്, ഡോക്ടർ ജോയകൃഷ്ണൻ, സിനി വർഗീസ് എന്നിവരെ ആദരിച്ചു. കോവിഡ് ദുരിതകാലം കഴിഞ്ഞ് ഒരു ഉണർവ് നൽകുകയാണ് ഗൗരി നന്ദനയുടെ പ്രകടനമെന്ന് ഓൾ ഇന്ത്യ ഡാൻസ് അസോസിയേഷൻ ഡയറക്ടർ ഡോക്ടർ ജിതേഷ് ബാബു പറഞ്ഞു. രതീഷ് ബാബു, ഈ കോവിഡ് കാലയളവിന് ശേഷം ഇന്ന് എസ് കെ പൊറ്റക്കാട് ഹാളിൽ അവതരിപ്പിക്കുന്ന ഭരതനാട്യ കച്ചേരി ഗൗരി നന്ദനയുടെ മനോഹരമായ നൃത്തം വളരെ നന്നായി എല്ലാ കലാസ്വാദകരും വളരെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഈ കുട്ടിക്ക് ഇനി വരുന്ന കാലയളവിൽ നല്ല നല്ല പ്ലാറ്റ്ഫോം കിട്ടട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, കോവിഡിന് ശേഷം എല്ലാ കലാകാരന്മാർക്കും ഈ ഒരു ഭരതനാട്യ കച്ചേരി ഒരു പുതിയ ഉന്മേഷമാണ്, ഒരു ഉണർവാണ്. മൂന്നാം വയസ്സിൽ ആർ എൽ ബി ആനന്ദിന്റെ കീഴിൽ നൃത്തം അഭ്യസിച്ച് തുടങ്ങിയ ഗൗരി നന്ദന നിലവിൽ ഗുരു ഡോക്ടർ ഹർഷൻ സെബാസ്റ്റ്യൻ ആന്റണിയുടെ ശിഷ്യയാണ്. 2019 കാസർഗോഡ് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം എന്നിവയിൽ എ ഗ്രേഡ് നേടിയിരുന്നു. ഈയിടെ നടന്ന ഉദയപൂർ ഫെസ്റ്റിൽ ഓൾ ഇന്ത്യ ഡാൻസ് അസോസിയേഷൻ എയ്ഡയുടെ കലാതിലക പട്ടവും കരസ്ഥമാക്കി. എയ്ഡയുടെ എംപാനൽ ആർട്ടിസ്റ്റ് കൂടിയാണ് ഗൗരി നന്ദന. വെസ്റ്റ് ഹിൽ സ്വദേശി സിവിൽ എഞ്ചിനീയർ കെ സന്തോഷ് കുമാറിന്റെയും പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക കെ കെ ജ്യോതികയുടെയും മകളാണ്. പ്ലസ് ടു പഠനശേഷം നൃത്ത ഗവേഷകയാകാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൗരി നന്ദന. വിനു അമ്പാടി വായ്പാട്ടും അനിൽ വടകര മൃദംഗവും രാജഗോപാൽ ഓടക്കുഴലും അമൽ ശിവൻ വയലിലും ലാലു റിഥംബോർഡും നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിനി ഇടവേളയ്ക്ക് ശേഷം. On her big day, she decides how it's going to be. Get ready to make way for the brides of India. With Malabar Golden Lab. വാർത്തകൾ തുടരുന്നു. കർഷകരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ തുടരുകയാണെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. കർഷക ക്ഷേമനിധി ജില്ലാതല അംഗത്വ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകന്റെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ തുടരുകയാണെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. കർഷക ക്ഷേമനിധി ജില്ലാതല അംഗത്വ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ നന്മണ്ടയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ കാർഷിക സംസ്കൃതി തിരിച്ചുകൊണ്ടുവരണമെന്നും പച്ചക്കറി, അരി, മുട്ട, പാൽ, മാംസം തുടങ്ങിയവയുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ക്ഷേമനിധിയിലേക്കുള്ള ആദ്യ അംഗത്വ കാർഡ് വടക്കു വീട്ടിൽ ബാലകൃഷ്ണന് മന്ത്രി കൈമാറി. ഇതോടൊപ്പം കാർഷികോത്പാദന മേഖലയിലെ സമൃദ്ധി കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുക, നമുക്ക് സ്വയം പര്യാപ്തമായ ഒരു സംസ്ഥാനമായി കൃഷി കാർഷിക മേഖലയിൽ കേരളത്തെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളിൽ പങ്കാളികളാവുക എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മനുഷ്യസ്നേഹപരമായ കാരുണ്യ പ്രവർത്തനം അതിനംഗങ്ങളായി ചേരാനുള്ള നിങ്ങളുടെ ഈ ജില്ലയിലെ ആദ്യ സംരംഭമാണിത്. നമ്മുടെ ജില്ലയിൽ, നമ്മുടെ മണ്ഡലത്തിൽ എല്ലാ കർഷകരെയും,
അതിൽ പാർട്ടി വ്യത്യാസമൊന്നും നോക്കേണ്ട കാര്യമില്ല. എല്ലാ കർഷകരെയും ഈ ക്ഷേമനിധിയിൽ അംഗങ്ങളാക്കി ചേർക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പിന്നീട് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് കർഷക നന്മയ്ക്ക് വേണ്ടിയുള്ള ഈ പദ്ധതി ഒരു ജനകീയ വികസന പദ്ധതിയായി മാറ്റിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പി പി സുധീശൻ പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണവേണി മാണിക്കോത്ത് മുഖ്യാതിഥിയായി. കൃഷി ഓഫീസർ പി ആർ രമാദേവി, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഗീത അലക്സാണ്ടർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ഡോക്ടർ പി രാജേന്ദ്രൻ, അസിസ്റ്റന്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പി ഇന്ദു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. നാട്ടുപൊലിക എന്ന പേരിൽ നാടൻ കലാശില്പശാല നടത്തി. കോഴിക്കോട് സിറ്റി സബ് ജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയും ബാലുശ്ശേരി ശ്രാവണിക ആർട്സും സംയുക്തമായി നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. കോവിഡ് കാലത്തെ പഠനമരവിപ്പകറ്റി കുട്ടികളെ പഠനോത്സുകരാക്കാൻ അധ്യാപകരെ തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാട്ടുപൊലിക എന്ന പേരിൽ നാടൻ കലാശില്പശാല നടത്തിയത്. കോഴിക്കോട് സിറ്റി സബ് ജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയും ബാലുശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രാവണിക ആർട്സും സംയുക്തമായി ചേർന്ന് നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഏകദിന ശില്പശാല നടത്തിയത്. കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എ വി വിജയകുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ എം ജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ധനേഷ് കെ പി, നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ സന്തോഷ് ടി എന്നിവർ സംബന്ധിച്ചു. ശ്രാവണിക സെക്രട്ടറി ദീപേഷ് ടി, വിദ്യാരംഗം ഉപജില്ലാ കൺവീനർ നിഷ ആർ എന്നിവർ നേതൃത്വം നൽകി. നാടൻപാട്ട് കലാകാരൻ സുനീഷ് വടക്കുംപാടൻ ശില്പശാല നയിച്ചു. സിറ്റി സബ് ജില്ലയിലെ 100 അധ്യാപകരാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. Big day, she decides how it's going to be. Get ready to make way for the brides of India. With Malabar Golden Dam. വാർത്തകൾ തുടരുന്നു. ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യമേള സംഘടിപ്പിച്ചു. മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എന്റെ ആരോഗ്യം എന്റെ ഉത്തരവാദിത്വം എന്ന ആശയത്തിലൂടെ ആരോഗ്യ കേരളത്തെ വാർത്തെടുക്കാൻ സാധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. രോഗാതുരമായ അവസ്ഥയില്ലാത്ത ആരോഗ്യ കേരളത്തെ വാർത്തെടുക്കാൻ എന്റെ ആരോഗ്യം എന്റെ ഉത്തരവാദിത്തം എന്ന ആശയത്തിലൂടെ സാധിക്കണമെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഏതൊക്കെ കാര്യങ്ങളാണ് ഒരു പൗരന്റെ ഉത്തരവാദിത്വമായി നിർവഹിക്കാനുള്ളത് എന്ന അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന കർത്തവ്യം നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ആ കർത്തവ്യ നിർവഹണത്തിന്റെ ഭാഗമായി മാത്രമല്ല ബ്ലോക്ക് പഞ്ചായത്തായാലും ഗ്രാമപഞ്ചായത്തായാലും ജനപ്രതിനിധികളായാലും ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന മട്ടിൽ അതിനെ ഏറ്റെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി നടക്കുന്ന ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ അഭിപ്രായം. എസ് എൻ കോളേജിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി പി നൌഷീർ, സി എം ഷാജി, കെ പി ഷീബ, കെ ടി പ്രമീള, കൃഷ്ണവേണി മാണിക്കോത്ത്, സി കെ സലീം, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷിഹാന രാരപ്പൻ കണ്ടി, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ഉമർ ഫാറൂഖ്, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ എ നവീൻ,
ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങൾ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തലക്കുളത്തൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബേബി പ്രീത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. രോഗം വരാതിരിക്കാൻ കാൽനടയാത്ര അഭികാമ്യമെന്ന് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി രേഖ. നഗരത്തിലെ നടത്തക്കാരുടെ കൂട്ടായ്മയുടെ രണ്ടാം വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിന് സമീപത്തെ ലൈറ്റ് ഹൗസിലായിരുന്നു ഇവർ ഒത്തുകൂടിയത്. ആരോഗ്യ സംരക്ഷണ ബോധവൽക്കരണത്തിനായി നഗരത്തിലെ നടത്തക്കാരുടെ കൂട്ടായ്മ വാക്കേഴ്സ് കാലിക്കറ്റിലെ അംഗങ്ങളാണിവർ. രണ്ടു വർഷം പിന്നിട്ടതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിരുന്നു ഈ ഒത്തുചേരൽ. ചടങ്ങ് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്പോർട്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി രേഖ ഉദ്ഘാടനം ചെയ്തു. രാവിലെയുള്ള നടത്തം രോഗം വരാതിരിക്കാനുള്ള ഉത്തമ മാർഗമെന്ന് രേഖ പറഞ്ഞു. ചടങ്ങിൽ വാക്കേഴ്സ് കാലിക്കറ്റ് പ്രസിഡന്റ് സന്നാഫ് പാലക്കണ്ടി അധ്യക്ഷനായിരുന്നു. പവർ ലിഫ്റ്റിംഗ് മാസ്റ്റേഴ്സ് ഏഷ്യൻ സിൽവർ മെഡൽ കരസ്ഥമാക്കിയ കോഴിക്കോട് വിജിലൻസ് സബ് ഇൻസ്പെക്ടർ ടി ജെ മാത്യുവിനെ ചടങ്ങിൽ ആദരിച്ചു. അംഗങ്ങളായ മുരളീധരൻ ഗുരുക്കൾ, ഷംസു പൂക്കട്ട്, മൻസൂർ ബി കെ, അബ്ദുൾ റഫീഖ്, കെ പി ഉസ്മാൻ കോയ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പ്രീമിയം പ്രോജക്റ്റുമായ ഹൈലൈറ്റ് ബിൽഡേഴ്സ്. ഹൈലൈറ്റ് ഒളിമ്പസ് എന്ന പേരിൽ പ്രഖ്യാപിച്ച പ്രോജക്റ്റ് ഹൈലൈറ്റ് സിറ്റിയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന അത്യാധുനിക ആഡംബര നിർമ്മിതിയാണെന്ന് ഗ്രൂപ്പ് ചെയർമാൻ പി സുലൈമാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹൈലൈറ്റ് ബിൽഡേഴ്സ് പുതിയ പ്രീമിയം റെസിഡൻഷ്യൽ പ്രോജക്റ്റായ ഹൈലൈറ്റ് ഒളിമ്പസ് പ്രഖ്യാപിച്ചു. 1270,000 സ്ക്വയർ ഫീറ്റിൽ പ്രവർത്തിക്കുന്ന ഒളിമ്പസ് ഹൈലൈറ്റ് സിറ്റിയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന അത്യാധുനിക ആഡംബര നിർമ്മിതമാണെന്ന് ഗ്രൂപ്പ് ചെയർമാൻ പി സുലൈമാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 33 നിലകളിൽ പണിയുന്ന കെട്ടിട സമുച്ചയത്തിന്റെ ടെറസിൽ 40,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വിനോദങ്ങൾക്കായുള്ള ഇടം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂൾ, ജിം, കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ എന്നിവയ്ക്ക് പുറമെ കോവർക്കിംഗ് സ്പേസുകൾ, സ്കോഷ് കോർട്ട്, ഓപ്പൺ എയർ ലോഞ്ചുകൾ, ഗസ്റ്റ് സ്യൂട്ട്സ്, റൂഫ് ടോപ്പ് ഒബ്സർവേറ്ററി, പ്രൈവറ്റ് തിയേറ്റർ, ലൈബ്രറി എന്നിവയുമുണ്ട്. ഹൈലൈറ്റ് മാളും ബിസിനസ് പാർക്കും ഉൾപ്പെടെയുള്ള റെസിഡൻഷ്യൽ ടവറുകൾ ഉൾക്കൊള്ളുന്ന ഹൈലൈറ്റ് സിറ്റിക്കകത്താണ് ഹൈലൈറ്റ് ഒളിമ്പസും. ഒരു ടവറിൽ 526 അപ്പാർട്ട്മെന്റുകൾ ഉൾക്കൊള്ളും. പുതുതായി പ്രഖ്യാപിച്ച 10 പ്രൊജക്ടുകളിൽ തൃശൂർ ഹൈലൈറ്റ് മാൾ അടുത്ത വർഷം പകുതിയോടെ ഉദ്ഘാടനത്തിനൊരുങ്ങുമെന്നും സുലൈമാൻ അറിയിച്ചു. ഇതിൽ 100+ എമിനിറ്റീസ് ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാവിധ ഫെസിലിറ്റീസും കൊടുക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇത് നെക്സ്റ്റ് 6th ഇതിൻ്റെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ, അതായത് ഇതിൽ വാങ്ങിയ ആൾക്കാരെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത് ഓൾറെഡി 50% മേലെ ഞങ്ങൾ വിറ്റ് കഴിക്കും. ബാക്കി 50% കൂടെ ഈ ഫാമിലി ഗെറ്റ് ടുഗദറിന് മുന്നേ തന്നെ ഞങ്ങൾ വിറ്റ് തീർക്കണം ഞങ്ങൾ ആഗ്രഹം. ഞങ്ങൾ 72 മോഡൽ അപ്പാർട്ട്മെൻറ്സ് ഉണ്ട് സുഖം. ചെറുത് മുതൽ വലുത് മുതൽ പല റേഞ്ചിലുള്ള പല ആവശ്യക്കാരെ പല ആവശ്യം മുൻനിർത്തി ഡിസൈൻ ചെയ്ത 72 മോഡൽ അപ്പാർട്ട്മെൻറ്സ് ഇതിലുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ ആൾക്കാരും കാറ്റഗറി എന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വൈറ്റ് സ്കൂളിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഹൈലൈറ്റ് ബിൽഡേഴ്സ് സിഇഒ മുഹമ്മദ് ഫസീം, ഡയറക്ടർ അബ്ദുൽ ലത്തീഫ്, പ്രൊജക്ട് ഹെഡ് ജോൺ ഫ്രാൻസിസ്, സെയിൽസ് ഹെഡ് യു കെ മുനീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആവിക്കൽ മാലിന്യ പ്ലാന്റിനെതിരായ സമരത്തിൽ തീവ്രവാദികൾക്ക് പങ്കുണ്ടെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി പി മോഹനൻ. കോഴിക്കോട് കോർപ്പറേഷനിലെ കെട്ടിട നമ്പർ അഴിമതിക്ക് പിന്നിൽ ഡെപ്യൂട്ടി മേയർക്കും സിപിഎം ജില്ലാ നേതൃത്വത്തിനും പങ്കെന്ന് പി കെ കൃഷ്ണദാസ്. ബിജെപിയുടെ സമര പരമ്പരയ്ക്ക് തുടക്കം. കർഷകരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ തുടരുകയാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. കർഷക ക്ഷേമനിധി അംഗത്വ രജിസ്ട്രേഷൻ ആരംഭിച്ചു. കാണികൾക്ക് ഹൃദ്യമായ അനുഭവം പകർന്ന ഗൗരി നന്ദിനിയുടെ നൃത്ത കച്ചേരി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.